മധുവധ കേസിലെ പ്രതികൾക്ക് ലഭിച്ച ശിക്ഷയിൽ തൃപ്തരല്ലെന്നും തങ്ങളുടെ സർക്കാരും കോടതിയും കേസ് വേണ്ട വിധം കണ്ടില്ല എന്നും കോടതിക്ക് കൃത്യമായ കാര്യങ്ങൾ മനസ്സിലായിട്ടില്ല എന്നും മേൽക്കോടതിയെ സമീപിക്കുമെന്നും സുപ്രീം കോടതി വരെ പോയാലും മധുവിന് നീതി ലഭിക്കുന്ന വിധിയുമായി തിരിച്ചു വരൂ എന്നും മധുവിന്റെ അമ്മ മല്ലിയും സഹോദരിയും വിധി എന്ന കൊടുക്കുന്നെങ്കിൽ എന്റെ മനസ്സിട്ട് പറ്റുള്ളൂ, അല്ല പിന്നെ ഇപ്പൊ പോയി എന്നെ പറ്റും. ഞാൻ പോരാ ഈ വിധിയിൽ ഞങ്ങൾ തൃപ്തരല്ല. ഇതിൽ കോടതിയിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. വാദികളുടെ ഭാഗത്താണോ പ്രതികളുടെ ഭാഗത്താണോ കോടതി നിൽക്കുന്നതെന്ന് നമുക്ക് സംശയം. എല്ലാ കാര്യത്തിനും നമുക്ക് കോടതി ഉണ്ടായിരുന്നു. എന്നാലും ഈ വിധിയുടെ ഈ അവസാന ഘട്ടത്തിൽ നമുക്ക് മനസ്സിലായത് അങ്ങനെയാണ്. അപ്പം എന്തായാലും SC ST കോടതി വാദികളുടെ ഭാഗത്ത് നിൽക്കേണ്ടതായിരുന്നു. ഇതിൽ കോടതിയിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്ന് തന്നെ ഞാൻ ശക്തമായിട്ട് എടുത്തു പറയുകയാണ്. നമുക്ക് ഇവിടെയാണ് നീതി കിട്ടേണ്ടത്. നമ്മുടെ കോടതിയിൽ നീതി കിട്ടിയില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ എങ്ങോട്ടാ പോകേണ്ടത്? എവിടെ പോയിട്ടാണ് നീതി മേടിക്കേണ്ടത്? ഇനിയിപ്പൊ ഞങ്ങൾ എവിടെ പോയിട്ടാണ് ഈ നീതി തേടേണ്ടത്? എന്തായാലും ഞങ്ങൾക്കിനി ഒരു മാർഗമേ ഉള്ളൂ, മേൽക്കോടതിയെ സമീപിക്കുക എന്നുള്ളത്. ഞങ്ങൾ മേൽക്കോടതിയെ സമീപിക്കും. അതുപോലെ തന്നെ സർക്കാരിനോട് സർക്കാരിന്റെ സഹായങ്ങളൊക്കെ ഞങ്ങൾ തേടും. ഞങ്ങൾക്ക് രണ്ട് പ്രോസിക്യൂട്ടർമാരെ നിയമിച്ചു തരാൻ ഞങ്ങൾ സർക്കാരിനോട് അപേക്ഷിക്കും. ഇതുപോലെ ഇനി ഒരിക്കലും ആർക്കും വരാത്ത രീതിയിൽ ഞങ്ങൾ എന്താ ഇതിനെതിരെ ഞങ്ങൾ ശക്തമായിട്ട് മുന്നോട്ട് പോകും. സുപ്രീം കോടതി വരെയാണെങ്കിലും നമ്മൾ പോയി നീതി നേടിയിട്ടേ ഇങ്ങോട്ട് തിരിച്ചു മടങ്ങുകയുള്ളൂ. ആ ഒരു വാശിയിൽ തന്നെയാണ് ഉള്ളത്. കാരണം നമ്മുടെ കോടതിയിൽ നീതി കിട്ടിയില്ല. അതുപോലെയാണ് ഈ കൂറുമാറ്റത്തിലും ഒരുപാട് രംഗങ്ങൾ, നാടകീയ രംഗങ്ങൾ നമ്മൾ കാണുകയുണ്ടായി. എന്നാലും ഈ കൂറുമാറിയവർക്കെതിരെയും നടപടികൾ ഉണ്ടാവണമെന്ന് ഞങ്ങൾ അവർക്കെതിരെയും ശക്തമായിട്ട് തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകും. ഇതിന് ഞങ്ങളെ സഹായിച്ച എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. ഈ ശിക്ഷയിൽ ഞങ്ങൾ തൃപ്തരല്ല. കോടതിയുടെ ഭാഗത്ത് വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. കാരണം കോടതിക്ക് മനസ്സിലായിട്ടില്ല. മലയാളം ടെലിവിഷൻ പാലക്കാട്. Make a statement jewelry by Clarice.